ഹായ് ഗോട്ടി ഗോട്ടി, ജീവേട്ടൻ ഗോട്ടി കളി തുടങ്ങിയോ? നന്നായി, ഒരു എനിക്ക് ഗോട്ടിയിൽ വലിയ ഇഷ്ടം. ഞാൻ തൊട്ടു മറവട്ടി. ഹായ്, എന്തോരം കളിപ്പാട്ടങ്ങളാ, ഇതൊക്കെ ജീവേണ്ട തന്നെയാ. മമ്മിയുടെ വീട്ടിൽ നിന്ന് പഠിച്ചിരുന്ന കാലത്തുള്ള എന്റെ പെട്ടിയാ. അയ്യേ, ഇതിന് തുണിയില്ല. ഇതെന്താ വെള്ളിയറിഞ്ഞാണാ? ഇതെന്ത് കായ ജീവേട്ടാ? അതെന്റെ അച്ഛന്റെ. എന്റെ അച്ഛന്റെയോ? എന്താ നീ തപ്പുന്നത്? ഇത് ഒരെണ്ണോ അവിടെ വെക്കാനല്ല പറഞ്ഞു. ഇത് കായല്ല, കല്ല. ഹായ് മഞ്ചടിക്കരു, ഇതിന്റെ പരിപ്പെടുത്ത തിന്നാൻ പറ്റും. ഹായ്, ഇത് ജീവന്റെ ഫോട്ടോ. അയ്യേ, കുഴപ്പമുണ്ടാക്കില്ല, ഞാൻ നോക്കിക്കൊള്ളു. ഞാൻ ഇത് എന്നെ വിളിക്കാ, എന്റെ പട്ടി വരും. ആ, നിന്റെ പട്ടി വന്നാ മതി. ഞാൻ പറ്റിച്ചു, എനിക്ക് പട്ടിയില്ല. ഇതൊരു പക്ഷിയുടെ തൂവലാടി, ഇത് പ്രസവിക്കില്ല. പിന്നെ ഭഗവാന്റെ കിരീടത്തിൽ വെക്കുന്നതാ മയിൽപ്പീലി, അപ്പൊ ചെലപ്പോ പെറുവായിരിക്കും. എന്താ തരം കഴുത? ഇരട്ടാ, അത് പുസ്തകത്തിൽ വെക്ക്, നമുക്ക് കാണാലോ. ഞാൻ ഒരു കിരീടം ഉണ്ടാക്കി അതിൽ വെക്കും, നല്ല ശേലുണ്ടാവും. ഭഗവാനെ കാണാൻ എന്താ ശേലെന്ന് അറിയോ? നീ കണ്ടിട്ടുണ്ടോ പടത്തില്? ജീവനെ പോലെ കറുത്തിട്ടാ, കറുപ്പാ നല്ലത്, എനിക്ക് ഇഷ്ടാ. എനിക്കും കറുത്താ മതിയായിരുന്നു ജീവേട്ടാ. എന്നാ മേല് മുഴുവൻ കരി വാരി കെച്ചോടി വെള്ളപ്പാറ്റേ. ഓടെ കരിമ്പോടാ. നല്ല കൈ. ചൊല്ലുങ്കോ, എവിടെ നേരേച്ച് കയ്യെ പിടിച്ച് പാത്തിട്ട് വരക്കറിയെങ്കിൽ നടക്കുമോ ഇല്ലേന്ന് ചൊല്ലട്ടുമാ? നടക്കമാട്ടെ. ഉൻ തലവിധി അപ്പടി. ഹായ് രാധാകൃഷ്ണൻ, ഇവിടെ. ഇതാണ് ജോസാറിന്റെ ഒക്കെ റെഡിമെയ്ഡ് ഷോപ്പ്. ഞാനാണ് അവിടുത്തെ മാനേജറെ. 3 മണി വരെ ഇവിടെ, പിന്നെ റെസ്റ്റോറന്റില്. അത് മാനേജറാ, ബാർ മാനേജറെ. വീട്ടിലെ മാനേജ്മെന്റ്സ് ഒക്കെ ഞാൻ തന്നെയാ. അപ്പോ മാനേജർ രാധാകൃഷ്ണൻ അല്ലേ? ഡോട്ടി. അതെ. ഓ, ഭയങ്കര വെയില്, കറുത്തു പോവും. നമുക്ക് തള്ളത്തേക്ക് നിൽക്കാം. സ്കൂളിലേക്കാ? അതെ, പക്ഷെ വഴി തെറ്റിപ്പോയി. ഇപ്പൊ ഈ വഴി തന്നെ 2-ാമത്തെ പ്രാവശ്യം വരണേ. പിന്നെ എനിക്കറിയാം, ഈ പോണ്ടിച്ചേരിയിലെ ഏത് വഴിയും എനിക്ക് കാണപ്പാടാ. ഞാൻ കാണിച്ചുതരാം. ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടോ എനിക്കോ? ഐ മെറ്റ് യുവർ സർവീസ്. താങ്ക് യു. കം. മാനേജർ രാധാകൃഷ്ണൻ പോണ്ടിച്ചേരി.
വന്നിട്ട് എത്ര കൊല്ലായി? 4 കൊല്ലം. 4 കൊല്ലേ ആയിട്ടുള്ളെങ്കിലും 40 കൊല്ലത്തെ പരിചയ. ഇപ്പൊ വന്ന് വന്ന് എനിക്കും ഒരു ഫ്രഞ്ച് കൾച്ചറാ. ആളുകളെ, അതും പെൺകുട്ടികളെ എന്ന് വിളിക്കുന്നതും ഫ്രഞ്ച് കൾച്ചർ ആയിരിക്കൂലേ? സോറി, എങ്ങനെ വിളിക്കണേന്ന് അറിയാത്തോണ്ട് പിന്നെ. മാനേജർ രാധാകൃഷ്ണ, എന്റെ പേരറിഞ്ഞൂടെ? സമീര. അറിയാം, കാലക്കം പേരാട്ടോ, വിളിക്കാൻ ഒരു സുഖമുണ്ട്. സമീര, സമീരേ. അയ്യോ, ഞാൻ വിളിച്ചു. എന്നെ മാനേജർ രാധാകൃഷ്ണ എന്ന് വിളിച്ച് കഷ്ടപ്പെടാതെ രാധേ എന്ന് വിളിച്ചൂടെ? രാധേന്നോ? അതെ, വളരെ അടുപ്പുള്ള ഫ്രണ്ട്സ് ഒക്കെ, പ്രത്യേകിച്ച് ഫ്രഞ്ച് ഫ്രണ്ട്സ് ഒക്കെ എന്നെ അങ്ങനെ വിളിക്കുക. അപ്പോ നമ്മൾ അത്രയ്ക്ക് അടുത്തോ? നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതെ, എന്നാലും രാധേനൊക്കെ വിളിക്കുമ്പോ പെൺകുട്ടിയാണെന്ന് തോന്നും. അയ്യോ, രാധാകൃഷ്ണൻ നല്ല ആൺകുട്ടിയല്ലേ? പിന്നെ ഞാൻ ഫ്രഞ്ച് അല്ലല്ലോ, മലയാളി ആയതുകൊണ്ട് രാധാകൃഷ്ണൻ വിളിക്കാൻ ബുദ്ധിമുട്ടില്ല. മാനേജർ വേണമെങ്കിൽ കട്ട് ചെയ്യാം. സമീരയുടെ ഇഷ്ടം. വാ, പോണ്ടിച്ചേരിയിലെ റോട്ടിൽ മുഴുവൻ വാഹനങ്ങളാ. വഴി പരിചയമാകുന്നവരെ ഡെയിലി ഞാൻ കൂട്ടുവരാം. വൈകിട്ട് സ്കൂൾ വിടുമ്പോഴും ഞാൻ വരാം. ഐ ലൈക്ക് വെരി മച്ച്. എന്ത്? അല്ല, സമീരയ്ക്ക് കൂട്ടുവരുന്നതേ. രാധാകൃഷ്ണൻ നടക്കുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ പൊങ്ങുന്നത്. ഹൈറ്റ് എത്രയുണ്ട്? എന്താ, വളരെ കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എന്നാലും കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു സംശയം. എന്റെ അച്ഛനേക്കാൾ ഹൈറ്റ് ഉണ്ടായിരുന്നു എന്റെ അമ്മയ്ക്ക്. എനിക്കും എന്നേക്കാൾ ഹൈറ്റ് ഉള്ളവരെ ഭയങ്കര ഇഷ്ടാ. അപ്പോ രാധാകൃഷ്ണൻ എന്നെ ഇഷ്ടാണല്ലേ? ഇഷ്ടാണോ? എന്താ, ജീവിട്ടൻ ജീവിട്ടൻ, എന്നെ പിടിക്കാനാ വന്നിരിക്കണേ? എന്നെ ഒരിക്കലും വിട്ടുകൊടുക്കുന്നു. ജീവേട്ട, നമ്മുടെ സമീരയ്ക്ക് വഴി പരിചയമില്ല എന്ന്, സ്കൂള് വരെ എന്നോടും കൂടെ കൂടെ ചെല്ലണമെന്ന്. ഒരു 5 മിനിറ്റ് ദേ കടയിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. കൈ എടുത്ത് ഓർമ്മ കിട്ടിയോ എന്നെ? വെള്ളപ്പാറ്റ. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം, അടുത്തല്ലേ. അതെ, നടക്കാവുന്ന അത്ര ദൂരല്ലുള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പ്ലീസ്. സൂക്ഷിച്ച് കാല് പുറത്തിടണ്ട. നീ എങ്ങോട്ടാ? സ്കൂളിലേക്ക്. കാക്ക കൊത്തി പോയി. അയ്യോ, കള്ളക്കാക്കച്ചി കൊത്തി പോയി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ഞാനെന്ന്, സമീരെ കണ്ടിട്ട് ദേഷ്യമുണ്ടോ? എന്താ, എന്നെ കണ്ട ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു? അതല്ല, അന്ന് വീട്ടിൽ വന്നപ്പോ. പറയൂ, വീട്ടിൽ വന്നപ്പോ? ഏയ്, ഒന്നുമില്ല. ജോസ് അങ്കിൾ. ഫസ്റ്റ് ഡേ അല്ലേ, സ്കൂളിൽ കൊണ്ടു നാക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ സെമിയുടെ ഹോസ്റ്റലിൽ വന്നിരുന്നു. ജീവൻ, ഞങ്ങളെ കാണുന്നത് ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെ. അവന് ഇത്ര ദ്രോഹം എന്താ നമ്മൾ ചെയ്തേ? ആ, അത് പോട്ടെ. ആ സെമീര, ഇത് ജിനി, ആനി, സുസന്ന, ആരൊക്കെയെന്ന് പറയണ്ടല്ലോ. ഇവർ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നത് ആണോ? എനിക്കൊരു കൂട്ടായല്ലോ. രാവിലെ തന്നെ ജീവനെ കാണാൻ പോയില്ലേ? ഏയ്, ജീവൻ ഇപ്പൊ ഇവിടെ വെച്ചാ കണ്ടത്. രാവിലെ അമ്പലത്തിലൊന്ന് തൊഴുതു, വഴി തെറ്റി ചെന്ന് പെട്ടത് നമ്മുടെ രാധാകൃഷ്ണന്റെ കയ്യില്. വഴി കാട്ടി തരാന്ന് പറഞ്ഞ് അവൻ എന്നെ ഈ ടൗണ് മുഴുവൻ കറക്കി. ഗവർണേഴ്സ് ബംഗ്ലാവ് തന്നെ 3 പ്രാവശ്യം കണ്ടു. ഞാൻ അറിഞ്ഞു പോകാൻ കാട്ടിയില്ല, ടൗണൊക്കെ ഒന്ന് കാണാലോ. പിന്നെ രാധാകൃഷ്ണന്റെ സംസാരം കേൾക്കാനും. ആ ശരിയാ, നല്ല രസാ. ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും. മതി മതി മതി, ക്ലാസ്സിൽ പോ. ബൈ. പെൺകുട്ടി ഇത്തിരി പഞ്ചാരയാ. ജീവൻ സാറിന്റെ പെറ്റല്ലേ, വീട്ടിൽ വന്ന് ഞാൻ എടുപ്പിക്കത്തില്ല. അടുക്കള കിടന്ന് ചുറ്റി കറങ്ങാൻ അവന് താല്പര്യം. മതി മതി, സമയായി. അപ്പോ ഞാൻ വരണോ? വേണ്ട അങ്കിൾ, ഞാൻ സമീരെ ജോയിൻ ചെയ്യിപ്പിച്ച് ക്ലാസ്സിലാക്കിട്ടേ പോകൂ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. മസിയ ബോൺ ജോയ്സ്. മസി മിസ്യു. ഹായ്. ഹലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അപ്പോ ഞാനീ പറയുന്നതൊക്കെ കുശുമ്പരിക്കരുത്. ആ കറുത്ത് കാണുന്നത് മുഴുവൻ ദുഷ്ടത്തരാ. അതുള്ളിൽ ഇങ്ങനെ തിങ്ങി വരുമ്പോളാ പ്രാന്ത് വരുന്നത്. മറിയെന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇളകും. അപ്പൊ ശരി, ക്ലാസ്സിൽ പോകാൻ ഇനി സമയമുണ്ട്.
അല്ല, എനിക്ക് മറ്റു ടീച്ചേഴ്സിനെ പരിചയപ്പെടണ്ടേ. ഞാൻ വീട്ടിൽ വരാം, അപ്പൊ സംസാരിക്കാം. വരണം, ഞാൻ കാത്തിരിക്കും. ഓ ഷുവർ, ബൈ. ക്ലാസ് എങ്ങനെയുണ്ട്? ചെറിയ കുട്ടികളല്ലേ, എനിക്കിഷ്ടായി. ഫ്രഞ്ച് പഠിച്ചതുപോലെയല്ല പറയുമ്പോ അതിന്റെ ഒരു വിഷമമുണ്ട്. അതൊരാഴ്ച കൊണ്ട് ശരിയാവും. ഞാൻ വന്ന സമയത്ത് ഒരു വാക്ക് എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എന്താ, ഒരു മിനിറ്റ്. ജീവൻ, ജീവൻ, അത് ശരി. ഉറങ്ങാൻ വീട്ടിൽ തീരെ സ്ഥലമില്ല അല്ലേ? കാത്തിരുന്നു, ഒന്ന് മയങ്ങിപ്പോയി. എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു രാവിലെ മുതൽ. അപ്പോ ആ പോക്ക് വീട്ടിലേക്കല്ല പോയത്? സമീര് ഒന്ന് കണ്ടിട്ട് പോകുന്നുള്ളൂ വെച്ചു. എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ഹോസ്റ്റലിൽ തന്നെയാ. ഓ, ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയോ? എന്നാ ഫ്രണ്ടിന്റെ കൂടെ പോയിക്കോളൂ. എനിക്ക് രണ്ട് മിനിറ്റ് തരാൻ സൗകര്യം ഉണ്ടാകുമ്പോ അറിയിക്കാം.